വീഡിയോ ആണ്. ആ മാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇത് പിന്നെ മൂന്ന് ദിവസമായിട്ട് ഒരു ഉടുപ്പ് എന്ന് പറഞ്ഞാലേ ഞങ്ങൾ മൂന്ന് വീഡിയോ ഒരുമിച്ചാ ചെയ്തേക്കണെന്ന് പറഞ്ഞു. മൂന്ന് വീഡിയോ നമ്മൾ ആരുടെ ചരിത്രമോ പറഞ്ഞോണ്ടിരിക്കണ. ആ ലുക്കും ലുക്കുമാനുൽ ഹക്കീം റളിയല്ലാഹുവനും ആരാ റളിയല്ലാഹുവനുവിന്റെ കേട്ടാ. അപ്പൊ ഈ ലുക്കുമാനുൽ ഹക്കീം റളിയല്ലാഹുവനുവിന് ഇത്ര സ്ഥാനം കിട്ടാൻ നമ്മൾ ഖുർആനില്ലേ, ഖുർആൻ എന്ന് പറഞ്ഞ ഏതാണ്? അതല്ലല്ല, വലിയ ആപ്പിയമ്മയൊക്കെ ഓതനായ മുസഫില്ലേ, ഓതന കിതാബില്ലേ, അതിന്റെ പേര് എന്താണ്? എന്ത് ഉപ്പ ഓതിയല്ലേ, അതിന്റെ പേര് എന്താണത്? അതിന്റെ പേരറിയാൻ പാടില്ല, അതിന്റെ പേരാണ് ഖുർആൻ. എന്താണ് മുസാഫ്? മുസാഫ് കണ്ട. അപ്പൊ അതിലുണ്ട് ലുക്കുമാൻ, സൂറത്തുൽ ലുക്കുമാൻ എന്ന് പറഞ്ഞിട്ടൊരു പേര് വരെ ഉണ്ട്. അത്രയും വലിയ മഹാനാണ് ആര്? ലുക്കുമാൻ ഹക്കീം റളിയല്ലാഹു. ഇവിടെ നോക്ക്, ലുക്കുമാൻ ഹക്കീം റളിയല്ലാഹു പറ. ലുക്കുമാൻ ഹക്കീം റളിയല്ലാഹു, ഈ ലുക്കുമാൻ ഹക്കീം റളിയല്ലാഹു എവിടെ നിന്നാണ് ഇത്ര നല്ല ഉപദേശമൊക്കെ കേട്ടത് മകനോട് പറയാൻ? എവിടെ നിന്നാ കേട്ട? വയറുവനക്കണ്ട്. ഇതെന്താ എവിടെന്നാ കേട്ടത്? അന്നൊക്കെ ഇവിടെ നോക്ക്, അന്നൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? രാജാക്കന്മാരുണ്ട്. ഈ രാജ കൊട്ടാരത്തിൽ വെച്ചാണ് ആര് കേട്ടത്? ഇവിടെ നോക്ക്, അവിടെ പൊന്നു നോക്കിയ ആര് കേട്ടത്? ലുക്കുമാൻ ഹക്കീം. ലുക്കുമാൻ ആര് കേട്ടത്? ഇത് കളിയാണ് കേട്ടോ, ഞാൻ നിർത്തി കളയട്ടെ. നിർത്തണ, അതാ നിർത്തണ, അതാ ബാക്കി പറയണ, ബാക്കി പറയണമെന്നാ വേണ്ടെന്ന. ആ പറയണം, ലുക്കുമാൻ ഹക്കീം റളിയല്ലാഹു ഇതൊക്കെ വന്നിട്ട് മകനോട് പറഞ്ഞതേ എവിടെന്ന് കേട്ടിട്ടാണ്? രാജാക്കന്മാരുടെ അടുത്തുനിന്ന് കേൾക്കും, വലിയ ഉസ്താദന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ കേട്ടിരുന്നിട്ടാണ് മകനോട് പറയാനുള്ള ഉപദേശമൊക്കെ ആര് പഠിച്ചത്? ലുക്കുമാൻ ഹക്കീം റളിയല്ലാഹു പഠിച്ചത്. ആര്? ലുക്കുമാൻ ഹക്കീം ഹക്കീം റളിയല്ലാഹു. ആര് റളിയല്ലാഹു പറ? ആ റളിയല്ലാഹു അൻഹു പഠിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളാ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണം? സൂക്ഷ്മതയോടെ ഒക്കമ്മന്നണ്ട, കഥ കേട്ടപ്പോ ഒക്കമ്മന്ന. അപ്പൊ ഞങ്ങൾ ഒക്കമ്മന്ന കൊണ്ട് ബാക്കി നാളെ പറയാന്നു. ആ അസ്സലാമു അലൈക്കും പറഞ്ഞു. ആ വലൈക്കും സലാം.